ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനപ്പോൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ കേട്ടോ വന്നിട്ടുള്ള, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ 10K ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 10K വലിയ കാര്യമാണെന്ന്, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഏതൊരു യൂട്യൂബേഴ്സിനും നമ്മളൊരു 1K ആവാൻ തന്നെ നമ്മളൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര കാത്തിരിക്കും. കാരണം ഫസ്റ്റ് ടൈമൊക്കെ 1 കൊല്ലം 2 കൊല്ലമൊക്കെ എടുക്കും കേട്ടോ 1K ആവാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ആ ഒരു ടൈമിലും അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ കുറേ നാൾ വീഡിയോ ഇടാണ്ടായി, പിന്നെ 2 കൊല്ലത്തോളം വീഡിയോ ഇടാണ്ടായി. പിന്നെ ഇപ്പോൾ ഒരു 4-5 മാസമേ ആയിട്ടുള്ളൂ, അതിൻ്റെ ഉള്ളിലാണ് 10K ആയിട്ടുള്ളത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ പെട്ടെന്ന് തന്നെ 10K എത്താൻ പറ്റിയത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണേ. അപ്പോൾ ഞാനൊരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു 10K ആയ ആ ഒരു ദിവസം തന്നെ. നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം, ഞാൻ ഒരു കേക്കൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടാ, സാധാ കേക്ക്. പക്ഷേ നമ്മൾ ബർത്ത്ഡേക്കും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും കഴിക്കുന്നല്ലേ, കുറേ നാളെ ഇങ്ങനെ ഒരു മിൽക്ക് കേക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഏതായാലും ഇന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒന്ന് കണ്ടുവെക്കണേ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡിൻ്റെ അളവ് പ്രത്യേകിച്ചിട്ട് പറയാൻ കഴിയില്ല, കാരണം നിങ്ങൾ ഏത് എന്താ പറയുക പുഡിംഗ് ട്രേ ആണോ എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതൊരു പാത്രത്തിൽ വെച്ചാണോ ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ ബ്രെഡ്. അതുപോലെ ബ്രെഡിൻ്റെ സൈസും, ഈ ഒരു ബ്രെഡ് എനിക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തപ്പോൾ നല്ലൊരു ചെറുതായ പോലെ. അപ്പോൾ നിങ്ങളെ പുഡിംഗ് ട്രേൻ്റെ സൈസിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 8-10 ബ്രെഡ് മതി എന്നാണ് വിചാരിച്ചത്, പക്ഷേ 12 ബ്രെഡ് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതാകും കേട്ടോ നല്ലത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല ആ ഒരു കേക്കിൻ്റെ അതേ ടെക്സ്റ്റിൽ തന്നെ കിട്ടും. നമുക്ക് കേക്ക് ഉണ്ടാക്കിയിട്ടും ഇത് ചെയ്യാം, പക്ഷേ പെട്ടെന്ന് എളുപ്പപ്പണി ഇതല്ലേ. ബ്രെഡ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുന്ന പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയും തീർന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡിനെയും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിൽക്കിൻ്റെ മിക്സ് ഉണ്ടാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് നിറച്ച് നല്ല കട്ടിയുള്ള പാലിന് എടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്രീമില്ലേ, വിപ്പിംഗ് ക്രീം അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ക്രീമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ 3/4 കപ്പ് ക്രീമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് 1/2 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, പിന്നെ ഞാൻ 1/2 കപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് 1/2 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിതിൽ കണ്ടൻസ് മിൽക്കും പിന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് തന്നെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തോ, പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യാട്ടോ. പക്ഷേ ഈ ഒരു കേക്കിനില്ലേ, ഈ ഒരു പുഡിങ്ങിന് നല്ല മധുരം വേണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ 1/2 കപ്പും കൂടി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കൂടി 3/4 കപ്പ് വിപ്പിംഗ് ക്രീമായി. അപ്പോൾ എന്തായാലും ക്രീം ഈ ഒരു മിൽക്കിൻ്റെ മിക്സ് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ. നമുക്ക് ലാസ്റ്റ് കഴിക്കുമ്പോൾ ഒഴിച്ചിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് എന്തായാലും കൂടുതൽ തന്നെ വേണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കൂടുതൽ അങ്ങനെ സ്റ്റിഫായിട്ട് വേണ്ട, നമ്മൾ കേക്കൊക്കെ ചെയ്യുമ്പോൾ കേക്ക് കോട്ട് ചെയ്യാനൊക്കെ എടുക്കൂലേ, അങ്ങനെ സ്റ്റിഫായിട്ടുള്ള ക്രീം വേണ്ട കേട്ടോ. നമുക്ക് കുറച്ചൊരു ലൂസിൽ, നമ്മൾ പുഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പോലെ കുറച്ചൊരു ലൂസിൽ ക്രീമൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ മതി, കാരണം നമ്മുടെ ബ്രെഡിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് സോക്കായിട്ട് വരണം കേട്ടോ ഈ ഒരു ക്രീം. ഈ ഒരു ക്രീമിൽ ഫിയോണേൻ്റെ നല്ല മധുരമുള്ള ക്രീമാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതിലോട്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എനിക്ക് കാണിക്കാൻ വിട്ടുപോയി, ഞാനിങ്ങനെ ബീറ്റ് ചെയ്ത് അങ്ങനെ പോയി. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മുടെ ക്രീമും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, ഈ ഒരു ടെക്സ്റ്റർ വേണം ക്രീം കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നട്ട്സ്, ബദാമും പിസ്തയും കൂടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിങ്ങനെയുള്ള ഒരു സ്ക്വയർ ടൈപ്പിലുള്ള പുഡിംഗ് ട്രേ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലും കുറച്ച് ചെറുതാണെങ്കിൽ ഈ ഒരു 4 ബ്രെഡ് തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു 8 ബ്രെഡൊക്കെ മതിയാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ പുഡിംഗ് ട്രേനനുസരിച്ചിട്ട് നോക്കിയിട്ട് ബ്രെഡൊക്കെ എടുക്കുക. അപ്പോൾ ഞാനിതിൽ ആദ്യം മിൽക്ക് കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റിൽ ചെയ്യാനായിട്ടാണ് വിചാരിച്ചത്, ഒരു ഫ്ലേവറും കൊടുക്കാണ്ട്. പക്ഷേ എന്തെങ്കിലും ഒരു ഫ്ലേവർ കൊടുക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ കുറച്ചൊരു സ്ട്രോബെറി സിറപ്പ് ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരാവശ്യമില്ല കേട്ടോ, നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെറും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞാൻ കുറച്ച്
വെറുതെ അങ്ങനെ കുറച്ച് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ ടേസ്റ്റ്. ചെറിയൊരു വ്യത്യാസം വരാൻ വേണ്ടിയിട്ട്, അതും കൂടുതൽ കൊടുത്തിട്ടൊന്നുമില്ല, കുറച്ച് ആ ഒരു കളറും ആ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂണൊക്കെ. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ എസെൻസ് ഉള്ളതെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് മാത്രം ഇറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ ഒരു പിങ്ക് കളറിൽ കിട്ടുന്നില്ലേ ഒരു എന്താ പറയുക എസെൻസ്, സ്ട്രോബെറി എസെൻസ്, അതിങ്ങനെ കൂടുതലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം ഇറ്റിച്ച് കൊടുക്കുക. പിസ്തി ആയാലും അങ്ങനെ തന്നെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാവും. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഈ ഒരു മിൽക്കിൻ്റെ കാൽഭാഗത്തോളം നന്നായിട്ട് തന്നെ ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാൽഭാഗം വേണ്ട, എന്നാലും അത് നന്നായിട്ട് തന്നെ ഒന്ന് സോക്കാവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമില്ലേ, ആ ക്രീം ഇട്ട് കൊടുക്കുക. ഇതാ ഞാൻ പറഞ്ഞത്, കൂടുതൽ സ്റ്റിഫാവണ്ട. ഈ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാൽ ആ ഒരു ബ്രെഡിലൊക്കെ നന്നായിട്ട് തന്നെ നല്ല സോക്കായി വരുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റാവും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി എല്ലാ ഭാഗത്തോട്ടും ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച നട്സില്ലേ, അത് നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ആ ഒരു നട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മിൽക്കിൽ മുക്കിയിട്ട് ബ്രെഡ് വെക്കുന്നതാണെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക കേട്ടോ. വേറൊരു പരന്ന പാത്രത്തിൽ ഈ ഒരു മിൽക്ക് വെച്ചിട്ട് ഈ ഒരു ബ്രെഡ് മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും മതി. പക്ഷെ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആയി കിട്ടുമല്ലോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, രണ്ടായാലും ബ്രെഡ് നന്നായിട്ട് തന്നെ ഒന്ന് സോക്കായി വരണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലേ നമ്മൾ ഈ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു മിക്സിലേ, ഈ ഒരു പാലിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ കുറച്ച് കൂടുതൽ തന്നെ ആക്കിക്കോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു അരക്കപ്പ് ക്രീം കറക്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാ ക്രീമും കംപ്ലീറ്റ് ആയിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് ടൈമൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചും കൂടി വിപ്പിംഗ് ക്രീം, ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇത് കുറച്ച് സ്റ്റിഫായിട്ട് തന്നെ ചെയ്തോ, കാരണം നമുക്ക് മേലെ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതൊന്ന് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് കുറച്ചൊരു കട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ആ ഒരു ക്രീമും കൂടി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടൻസ് മിൽക്കിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഞാൻ നേരത്തെ ചേർത്ത പോലെ തന്നെ നമ്മുടെ സ്ട്രോബെറിൻ്റെ എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്ട്രോബെറിൻ്റെ എസെൻസ് അല്ല കേട്ടോ, സിറപ്പാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ ക്രീമും പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള നോസിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് നോസിൽ വെച്ചിട്ടാണോ ഇഷ്ടം അങ്ങനെ ചെയ്യുക. നോസിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലുള്ള ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ലാസ്റ്റിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടായിട്ട് അങ്ങനെയും ചെയ്ത് കൊടുക്കുക. നോസിൽ വേണമെന്ന് ഒരു നിർബന്ധമില്ല. പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം അങ്ങനെ ചെയ്യുക. അപ്പം നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കേക്ക് വാനില കേക്ക് സ്പഞ്ച് വെച്ചിട്ട് ചെയ്യാമെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബ്രെഡ് വെച്ചിട്ടായാലും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഓവർ നൈറ്റ് വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിത് രാവിലെ ഉണ്ടാക്കിയിട്ട് രാത്രി എടുക്കുന്നത്, വൈകുന്നേരം രാത്രി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രെഡിലെ ആ ഒരു മിൽക്കിൻ്റെ മിക്സിലും അതുപോലെ തന്നെ ആ ഒരു വിപ്പിംഗ് ക്രീമിലൊക്കെ സോക്കായിട്ട് നല്ല ടേസ്റ്റായി ഉണ്ടാവുക. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എന്നും പറയുന്ന പോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകരുത്. നിങ്ങൾ ലൈക്കും കമൻറ്റും എന്നിട്ടാണ് എൻ്റെ വീഡിയോ റീച്ചാക്കുക. അപ്പോൾ എല്ലാവരും എന്തായാലും കാണുമ്പോൾ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ഇടണേ. അപ്പോൾ പിന്നെന്താ, ഇനി ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.